സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യേശുവിൻ്റെ ശിഷ്യരായി തീരാനുള്ള ആ ക്ഷണം ഒരു സവിശേഷമായ സമ്പ്രദായം കൂടി ഉൾച്ചേരുന്നുണ്ട്. യഹൂദ പാരമ്പര്യങ്ങളിൽ ഗുരുസന്നിധി തേടുന്നവർ, സത്യാന്വേഷികൾ, ജ്ഞാനദാഹികൾ, അവർ അവലംബിക്കേണ്ട ഒരു മാർഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ ജ്ഞാനമഹതിയുടെ ക്ഷണം ഇതിനോട് ചേർത്ത് വായിക്കാം. എവൈ മിത്താബെക് ബാഫർ റഗ്ലഹെം, അങ്ങനെയാണ് ഹീബ്രുവിൽ അത് പറയപ്പെടുന്നത്. ഗുരുവിൻ്റെ പദചലനങ്ങളിൽ ഇളകിത്തെറിക്കുന്ന പൊടിപടലം നിങ്ങളുടെ വസ്ത്രങ്ങളെ മൂടട്ടെ എന്ന്. അതായത് ഗുരുവിനോട് അത്ര ഒട്ടിച്ചേർന്ന് നാം അവനെ അനുഗമിക്കണമെന്ന്. പൗഡർ തൈസെൽഫ് ഇൻ ദ ഡസ്റ്റ് ഓഫ് ഹിസ് ഫീറ്റ്. ദാഹത്തോടെയുള്ള നടത്തം, വിശപ്പോടെയുള്ള മേശ പങ്കിടൽ, ഇതാണ് ഗുരുവിൻ്റെ സന്നിധിയിൽ നാം അവലംബിക്കേണ്ട ഭാവമെന്ന്, ഗുരുവിനെ പിഞ്ചല്ലേണ്ട വഴിയെന്ന് യഹൂദ റബ്ബികൾ പഠിപ്പിക്കും. റബ്ബിയായ യോഷെ ബെൻ യോസെർ പറഞ്ഞു തരികയാണ് തൻ്റെ മിഷനായിലൂടെ. നാഥനെ അത്ര തൊട്ട് അനുഗമിക്കാൻ വിടാതെ ദാഹത്തോടെ അനുഗമിക്കാൻ. ഇന്ന് സങ്കീർത്തനം 23, നല്ലയിടേൻ്റെ പിന്നാലെ പോകുന്ന ആടുകളെ, നീർച്ചാലിനരികിലേക്ക് എത്തിച്ചേരുന്ന ആ നടത്തത്തെ നമ്മൾ കാണുമ്പോൾ ഈ ചിത്രം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ വിരിയുന്നതും. യോഹന്നാൻ 10:27 പറഞ്ഞതുപോലെ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. ആടുകൾ ഇടയനെ അനുഗമിക്കുക എന്നത് സാധാരണമാണ്. എന്നാൽ ഇടയൻ ആടിനെ അനുഗമിക്കുക എന്നൊരു കാര്യം കൂടി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയൻ ആടിനെ വിടാതെ അനുഗമിക്കുന്നുവെന്ന്. ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാവരും ആലയിലെത്തുവോളം അതിനെ അനുഗമിച്ച് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്ന ഇടയൻ. ഈ ഇടയൻ്റെ പാദമുദ്രകൾ ട്രാക്ക് ചെയ്ത് തിരിച്ചു വരാൻ ആടിന് കഴിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇടയൻ ആടിൻ്റെ പാദമുദ്രകൾ ട്രാക്ക് ചെയ്ത് അതിനെ കണ്ടെത്തുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്ന സങ്കീർത്തനം പറഞ്ഞു നിർത്തുമ്പോൾ അത് ഈ അനുഭവം തന്നെയാണ് കുറിച്ചു വച്ചിരിക്കുന്നത്. തന്നെ തേടി വരുന്ന ഇടയൻ്റെ അനുഭവം ഒരാട് വിവരിക്കുന്നത് പോലെ. ഗുരുപാദത്തിൽ അവനോടൊപ്പം നടക്കുക മാത്രമല്ല, നമ്മുടെ വിശപ്പുകളും ദാഹങ്ങളും കെടുന്നതും ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ഇടയമാർഗത്തിൻ്റെ, പരസ്നേഹത്തിൻ്റെ വഴി ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെയുള്ള ഈ ചരണഗതി നാം പലപ്പോഴും മറന്നുപോകാറുണ്ട്. നാം കഴിഞ്ഞ മാസം ധ്യാനിച്ചതുപോലെ നമുക്കൊരു പാസ്റ്ററൽ കൺവേർഷൻ, ഇടയ ഹൃദയത്തിലേക്കുള്ള തിരിച്ചുവരവ്, ഇടയ ഹൃദയത്തോടെയുള്ള തിരിച്ചുവരവ് അനിവാര്യമായിരിക്കുന്നു. ഇന്ന് എസക്കിയൽ 34:1-11 ദൈവത്തിൻ്റെ ഇടയ ദർശനം പകർന്നു തരുന്നത് ഈ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ വായിക്കേണ്ടത്. നാം നമ്മുടെ ഇടയധർമ്മത്തെയും പരസ്പര സ്നേഹത്തെയും മറന്നതുകൊണ്ടാണ് ദൈവം എന്ന മഹാ ഇടയൻ തന്നെ തൻ്റെ അജഗണത്തെ മേയ്ക്കാൻ മുന്നിട്ടിറങ്ങി വരാൻ നിർബന്ധിതനാകുന്നത്. നഷ്ടപ്പെട്ടുപോയ ഏറ്റവും അവസാനത്തെ ആടുപോലും, ദ ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് ഷീപ്പ്, ആലയിലെത്തുവോളം അവനിറങ്ങി തിരിച്ചുകൊണ്ടേയിരിക്കുന്നു തേടി കണ്ടെത്തിക്കൊണ്ടുവരുവാൻ. അവസാനത്തെ ആട് മാത്രമല്ല, അവസാനത്തെ മണിക്കൂറോളവും അവൻ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് 20:1-16 മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരി വിളിക്കുന്ന ഉപമയിൽ അത് വ്യക്തമാവുകയാണ്. അത് ദൈവത്തിൻ്റെ പരമാധികാരമാണ്, അവിടുത്തെ തിരിച്ചിത്തം. ഫോഴ്സ് ആൻഡ് ഫോർഗീവ്നെസ്, ശക്തിയും ക്ഷമയും സമാസമം പ്രകടിപ്പിച്ച ഒരു മഹാ ഇടയൻ്റെ തിരുനാൾ കൂടിയാണെന്ന് വിശുദ്ധ 10 പീയൂസ് മാർപ്പാപ്പ. ദരിദ്രനായി ജനിച്ച്, ദരിദ്രനായി ജീവിച്ച്, ദരിദ്രനായി മരിക്കുമെന്നുറപ്പിച്ച പാപ്പ. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ക്രിസ്തുകാരുണ്യവും അതേസമയം അപ്പോസ്തലിക ശക്തിയും പ്രകടിപ്പിച്ച പാപ്പ. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ഇൻ സ്തൗറാറെ ഓംനിയ ഇൻ ക്രിസ്തോ എന്നാണ്, ക്രിസ്തുവിൽ എല്ലാം പുനരുദ്ധരിക്കുക എന്ന്. എഫേസിയർ 1:10 ആധാരമാക്കിയിട്ടാണ് ഈ വാക്ക്. ആ വചനത്തിലെ ഗ്രീക്ക് വാക്ക് അനകഫാലയോ എന്നാണ്. ആവർത്തിച്ച് ക്രിസ്തു എല്ലാത്തിനെയും തന്നിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നൊരു വാക്കാണത്. തെന്നിപ്പോയതിനെയും തെറ്റിപ്പോയതിനെയുമൊക്കെ അവൻ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയാണ്. അനകഫാലയോ, റീക്യാപിറ്റലേഷൻ. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു എന്നതിലല്ല, ഇടയൻ ആടുകളെ അനുഗമിക്കുന്നു എന്നതിലാണ്.